ഒരു ഹൈ ഫൈ. ഓഹോ, വിരിയാൽ ഒരു പണിയും കിട്ടി, നല്ലോണം കിട്ടി. എന്നും ഓരോ ഭൂകമ്പം ചോദിക്കുന്നു ഇതേ ചോദ്യം, എന്തായി 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 മിസ്റ്റർ കല്യാണരാമ, എന്തായി മിസ്റ്റർ കല്യാണരാമ, എന്തായി 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 മിസ്റ്റർ കല്യാണരാമ. പതിനൊന്ന് മണിയായി, 5 മണിക്കൂർ മുമ്പായിരുന്നു നീ പറഞ്ഞ ഈ രാവിലെ. അമ്മ എന്തിനാ ഇത്ര രാവിലെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നേ? ആഹാ, ഇത്രയും നല്ല ശബ്ദത്തിൽ പാടിയാൽ മഴക്കാലം വേനൽക്കാലായി മാറും. എന്താ, നന്നായിട്ടല്ലേ ഞാൻ പാടിയത്? അയ്യോ എന്റെ അമ്മ, 15 മിനിറ്റ് രാത്രിയിൽ പാടിയിരുന്നെങ്കിൽ ഈ വീട്ടിലുള്ള സകല കൊതുകുകളും വീട്ടിൽ പുറത്തു പോയത്. ഈ പാട്ടുപെട്ടി എവിടെ നിന്ന് കൊണ്ടുവന്നാ? ഏ, ഇത് സരളയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. മീനുവിന്റെ വീട്ടിലെ കൊച്ചുമോനില്ലേ, അവന്റെ ബർത്ത്ഡേ ആ നാളെ. ഞങ്ങൾ എല്ലാരും പാടുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? പോയി കിടന്ന് ഉറങ്ങ. ഞങ്ങളുടെ ബർത്ത്ഡേക്ക് ഒന്നും ഇങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. സുപ്രഭാതം അമ്മേ. സുന്ദരിയേട്ടത്തി ക്ഷേത്രത്തിലെ ആവശ്യത്തിന് വെച്ചിരുന്ന ചന്ദനം മുഴുവൻ മുഖമണ്ഡലത്തിലെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനെടുത്തു. പാത്രങ്ങൾ ശൂന്യമായി. അത് സുന്ദരി ചേട്ടത്തി ക്ഷേത്രത്തിലെ ചന്ദനം എടുത്ത് അവരുടെ ഫേസ്ബുക്ക് ഉണ്ടാക്കി എന്നാ ചേച്ചി പറഞ്ഞത്. പിന്നെ ചന്ദനം പൂജക്കില്ലെങ്കിൽ താജ്മഹൽ ഇല്ലാത്ത ആഗ്ര പോലെയായിരിക്കും ചേച്ചിക്ക്. പിന്നെ പൂജ ചെയ്തില്ലെങ്കിൽ ചേച്ചി കരയും. ചേച്ചി കരഞ്ഞു, ഞാനും കരഞ്ഞു പോകും. എന്നിട്ട് നിന്റെ ചേച്ചി കരയുന്നില്ലല്ലോ. ചേച്ചി മനസ്സിലാ കരയുന്നത്. ഏയ്, മനസ്സിൽ കരയുന്നത് നിർത്ത്. നീ ചിരിക്കുന്നത് എന്തിനാ? ചേച്ചി മനസ്സിൽ ചിരിക്കുന്നത് കൊണ്ട്. ഏയ്, മതി മനസ്സിൽ ചിരിച്ചത്, എന്താ പറയാനുള്ളത്? അമ്മേ, ഭഗവാനെ പൂജിക്കാൻ ഉപയോഗിക്കുന്ന പൂജാ സാധനങ്ങൾ അനാവശ്യമായി എടുക്കുന്നത് ഉചിതമല്ല. ഭഗവാന്റെ പൂജാ സാധനങ്ങൾ എടുക്കുന്നത് ശരിയല്ലെന്നാ ചേച്ചി പറഞ്ഞത്. ആ, നിന്റെ വിവരണമൊക്കെ കേട്ടു. സ്റ്റോർ റൂമിൽ പോയിട്ട് ചന്ദനമൊക്കെ എടുത്തോ. ഏ, എന്തുപറ്റി? അത് നിന്റെ മനസ്സിലെ ചിരി ഒന്ന് നിർത്ത. പഞ്ചസാരയും തീർന്നു പോയി. പഞ്ചസാര തീർന്നു പോയോ? എങ്ങനെ? പഞ്ചസാര ചായയിലിട്ടതല്ല, പഞ്ചസാര പ്രേമചേട്ടത്തി കാരണം തീർന്നത്. അവള് പഞ്ചസാര വെള്ളത്തിൽ കലക്കി കുടിച്ചോ? ചേച്ചി, ചേച്ചി പറയൂ. അമ്മേ, പ്രേമയേട്ടത്തെ സൗന്ദര്യത്തിന് വേണ്ടി ചുണ്ടിൽ പുരട്ടുവാൻ പഞ്ചസാര എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നു. ചേച്ചിയുടെ സഹോദരി, നീ പറ അവൾ എന്താ പറഞ്ഞേ? അമ്മേ, അവര് പഞ്ചസാര ചുണ്ടിൽ പുരട്ടാനെ കൊണ്ടുപോയതെന്ന് ആരോ ഫ്രഞ്ചിൽ പറഞ്ഞിട്ടുണ്ടത്രേ. പഞ്ചസാര ചുണ്ടിൽ പുരട്ടിയാൽ സോഫ്റ്റ് ആകുമെന്ന്, അതുകൊണ്ട് എടുത്തോണ്ട് പോയത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്തോണ്ട് പോവാറുണ്ട്. ആ ശരി ശരി, എല്ലാ പരാതിയും കേട്ടു. ചെല്ലെ, സ്റ്റോർ റൂമിലെല്ലാം ഇരിപ്പുണ്ട്. ഇതും കൂടെ കേക്ക്, എനിക്ക് പ്രാക്ടീസ് ചെയ്യണം. ശരി. അമ്മ യശോദ, എന്റെ പ്രിയ പുത്രനാം കണ്ണൻ. ഏ, എന്താ നോക്കുന്നേ? ഇവിടെ ഇപ്പൊ ആരെന്ത് ചെയ്തിട്ട് ഇങ്ങനെ നോക്കുന്നേ? അമ്മേ, എനിക്കും നൂതന മാർഗത്തിലുള്ള സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ച് ഭജന പാടണമെന്നും സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ട്. കേട്ടപ്പോൾ ഭജന പാടണമെന്ന് ആഗ്രഹിക്കുന്നു ചേച്ചി പറഞ്ഞത്. ഞാൻ സിനിമ പാട്ടുകൾ പാടി അമ്മയെ തോൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. തൊട്ടുപോകരുത്, ഇതിലാരെയും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. നേരത്തെ രണ്ടുപേര് വന്നിരുന്നു, അവരെ ഞാൻ തൊടാൻ സമ്മതിച്ചില്ല. സരളരുടെ അടുത്തൊന്ന് കൊണ്ടുവന്നതാ, കേടായാൽ ആര് സമാധാനം പറയും? ദയവ് ചെയ്ത് എന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ സമ്മതിക്ക്. പിന്നെ നിങ്ങളുടെ പരാതിയും പ്രശ്നങ്ങളും ഒക്കെ ഇനി കാർത്തികിനോട് പോയി പറഞ്ഞോണം, മനസ്സിലായോ? ശരി. എന്റെ പുത്രന്റെ അമ്മ ഗുജറാത്തി കാൽത്തള കെട്ടിയ മലയാളി പിന്നാടു നീ മയിലാട്ടത്തിൽ ജഗിടാ ജഗിടാ കരകാട്ടത്തിൽ
ഇന്ദ്രജിത് ചന്ദ്രഹാസൻ എന്നാണ് എന്റെ പേര്. എന്താളിയാ നഖം വിട്ട് കാണോ? അല്ല, കളിച്ചപ്പോ ഇളകിപ്പോയതാ, അത് വീണ്ടും ഒട്ടിച്ചു വെക്ക. കോമഡിയോ? എന്നോട് തമാശ പറയാണോ? ഞാൻ കേസ് ഫയൽ ചെയ്ത് കളയും. ഇതിപ്പോ എവിടെന്നാ വരുന്ന കളിയാ? പുതിയ നാടകത്തിൽ ഇന്ദ്രജിത്ത് എന്ന വക്കീലിന്റെ വേഷമാണ് എനിക്ക്. ഞാനതൊന്ന് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. ഇതെന്താ സ്ക്രിപ്റ്റോ? ഇനി നാടകം പ്രാക്ടീസ് ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല. ആ പേപ്പറിലൊന്നുമില്ല. നിനക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നീ അതെല്ലാം എഴുതി എന്തൊക്കെ ശബ്ദം അങ്ങ് പോയ അളിയ, എഴുതി ഇങ്ങ് തന്നേക്ക്. കേസ് നടത്തി അവനെ ഞാൻ അകത്താക്കിക്കോളാം. അഡ്വക്കേറ്റ് ഇന്ദ്രജിത്ത് എന്നാണ് എന്റെ പേര്. അത് ശരി. ഒരാളുണ്ട്. ആരെ? എന്റെ അളിയൻ. ഭയങ്കര ശല്യക്കാരനാ, എങ്ങനെയെങ്കിലും വിലങ്ങ് വെച്ച് അകത്താക്കും. അളിയൻ പിന്നെ കോമഡി പറയാ. പരാതി കൊടുക്കുന്നെങ്കിൽ അമ്മായിയെ പറ്റി കൊടുക്ക്. രാവിലെ മുതൽ പാട്ടുപാടി ബോറടിപ്പിച്ചോണ്ടിരിക്കുക. ഇതിലും നല്ലത് കുസുമത്തിന്റെ കയ്യിൽ ചീത്ത വിളിയേക്കുന്നതാ. അളിയ പ്രാണനാഥ, നമുക്ക് അങ്ങയോട് അത്യാവശ്യമായ ഒരു പ്രശ്നത്തെ സംബന്ധിച്ച് അരുളി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാർത്തികേയനോട് സംസാരിക്കണമെന്നാ ചേച്ചി പറഞ്ഞത്. പറയൂ. അത് ഞാൻ പറഞ്ഞോളാം. ചേച്ചി ഇത് പറയാനാ വന്നത്, പൂജയ്ക്ക് വെച്ചിരുന്ന ചന്ദനം മുഴുവൻ എടുത്ത് സുന്ദരി എടുത്ത് ഫേസ് പാക്ക് ഉണ്ടാക്കി. അതിനർത്ഥം ചന്ദനം നിനക്കും വേണമെന്നാണോ? കിട്ടിയിരിക്കും, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അഫിഡവിറ്റ് എഴുതി പരാതി ഫയൽ ചെയ്യൂ. അഡ്വക്കേറ്റ് ഇന്ദ്രജിത്താണ് പറയുന്നത് ചന്ദനം തീർച്ചയായും കിട്ടിയിരിക്കും. അല്ലല്ല, ചേച്ചിക്ക് ചന്ദനം മുഖസൗന്ദര്യം കൂട്ടാനല്ല, പൂജ ചെയ്യാൻ വേണ്ടിട്ടാ. സുന്ദരി എടുത്ത് ചന്ദനം മുഴുവൻ തീർത്ത് കളഞ്ഞു. അമ്മ പറഞ്ഞു സ്റ്റോർ റൂമിൽ പോയി എടുത്തോളാൻ. പക്ഷെ അവിടെ വലിയ എലി അല്ലാതെ വേറെ ഒന്നുമില്ല. എന്തുവച്ചാൽ എലിയുടെ പേര് ചന്ദ്രമെന്നായിരുന്നു. അമ്മായി കള്ളം പറയായിരുന്നു അല്ലേ? സെക്ഷൻ 550 പ്രകാരം പൂട്ട് വീഴും. അങ്ങനെയല്ല, ഞങ്ങൾക്ക് അമ്മയെ പറ്റി അല്ല പരാതി, പ്രേമയോടും സുന്ദരിയോടുമാണ് ഞങ്ങളുടെ പരാതി. അല്ല, ഞങ്ങൾക്ക് പരാതി അമ്മയെ പറ്റിയല്ല, ഞങ്ങൾക്ക് പരാതി സുന്ദരിയും പ്രേമയും പറ്റിയാണെന്ന ചേച്ചി പറഞ്ഞത്. പ്രേമയോ? പക്ഷെ നിങ്ങളിപ്പോ പറഞ്ഞത് ചന്ദന സുന്ദരി എടുത്തല്ലേ. പ്രേമ കാരണം പഞ്ചസാര തീർന്നു പോയി. അതെങ്ങനെ? അതെങ്ങനെയൊന്ന് തീർന്നു പോയി. അമ്മ ഞങ്ങളോട് പറഞ്ഞു പഞ്ചസാര സ്റ്റോറൂമിൽ പോയി എടുത്തോളാൻ. പക്ഷെ കാർത്തികേട്ടൻ പറയൂ അവിടെ എന്താ കിട്ടിയതെന്ന്. ചന്ദന നിറവുള്ള എലിയോ? അല്ല, ചന്ദന അല്ല എലി. അതായത് കുറ്റവാളിയുടെ സ്ഥാനത്ത് രണ്ടുപേരെ നിർത്തേണ്ടി വരും. ഫീസും ഇരട്ടിയാവും. 1000 രൂപ, 500, 250, ഒരു 10 രൂപയെങ്കിലും കിട്ടുവോ? നോക്ക്, നിങ്ങൾ രണ്ടുപേരും. രണ്ടല്ല, ഞങ്ങൾ ഒന്നാണ്. ഞാൻ ചേച്ചിയിൽ നിന്നും വേർപെട്ടതല്ലോ. ഇല്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അമ്മയോട് പോയി പറയുക. അളിയനെ പോലെ അല്ല, അമ്മയുടെ കയ്യിലെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. എന്തുകൊണ്ടെന്നാൽ സ്വാമി, അമ്മയുടെ വാക്കുകൾ പ്രകാരമാണ് ഞങ്ങൾ അങ്ങയുടെ സമക്ഷം എത്തിയത്. അമ്മ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെന്നാ ചേച്ചി പറഞ്ഞത്. ഇപ്പൊ കാർത്തികേട്ടൻ ഞങ്ങൾ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വിടുവാണോ? യാഥാർത്ഥ്യം. ശരി, എന്നാ പിന്നെ അമ്മയോട് ഞാൻ തന്നെ സംസാരിച്ചോളാം. കേസെടുക്കും ഞാൻ അമ്മായിക്കെതിരെ, കണ്ടോ? എന്തോന്നാണ് ഈ പാടുന്നത്? വീട്ടിലെ 3 ബൾബ് അടിച്ചു പോയി, അറിയോ? എടാ, അത്രയ്ക്ക് മോശപ്പെട്ട ശബ്ദമൊന്നുമല്ല എന്റേത്. ചെറുപ്പത്തിൽ ഞാൻ സ്കൂളിൽ പാട്ട് പാടിയപ്പോ ടീച്ചറും കുട്ടികളും ഒക്കെ കൂടി ഇറങ്ങി ഓടിക്കാണും. തലവേദന സഹിക്കാൻ വയ്യാണ്ട്. എന്താ അളിയത്? നിർത്ത അമ്മേ. ഓക്കെ, അമ്മ തന്നെ ഒന്ന് കേക്ക് മരുമക്കളുടെ പരാതികൾ. അമ്മേ, ഞാൻ അതും കേട്ടോണ്ടിരുന്ന ഞാൻ കടയിൽ എപ്പോ പോവും? എന്റെ കച്ചവടമൊക്കെ പോവില്ലേ? ആ അപ്പുറത്തെ വീട്ടിലെ ബാലുവിനെ പോലെ നീ പെണ്ണുങ്ങളുടെ അടിമയാടാ. അവരുടെ റിക്വസ്റ്റ് മാത്രം നീ കേൾക്കുള്ളോ? അവരുടെ പരാതി ഒന്നും പരിഹരിച്ചു കൊടുക്കില്ലേ? ഞാനിപ്പോ എന്റെ പാട്ടിന്റെ റിഹേഴ്സലുമായിട്ട് ബിസിയാണ്. ഒബ്ജക്ഷൻ മൈ ലോർഡ്. അഡ്വക്കേറ്റ് ഇന്ദ്രജിത് ചന്ദ്രഹാസൻ എന്നാണ് എന്റെ പേര്. കോടതിയിലെ പുലിയാണ് ഞാൻ. നിങ്ങളാണ് ശിവഭഗവാനോട് പഞ്ചഗുണപതിയായ മരുമകളെ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് അമ്മ ഇതിന്റെ പരിഹാരം കാണണം. അമ്മേ, എന്നോട് ക്ഷമിക്ക. ഞാനിപ്പോ കടയിൽ പോയില്ലെങ്കിൽ മാസം അവസാനം അമ്മ തന്നെ എന്നോട് ദേഷ്യപ്പെടേണ്ടി വരും. ഹലോ ശത്രു. ഓക്കെ, ശത്രുവിന്റെ ഫോൺ വന്നു കഴിഞ്ഞു. വരുന്നു 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 വരുന്നു. മുനിസിപ്പാലിറ്റിക്കാർ വന്നിട്ടുമില്ല, കൂടെ എടുത്തിട്ടുമില്ല. നോക്കാം, മുനിസിപ്പാലിറ്റിക്കാരനെ പോലെ കുറച്ച് പ്രശ്നമല്ലല്ലോ എനിക്ക്. അമ്മേ, ഞാൻ ഇറങ്ങാം. ഞാനും വരുന്നു.
അയ്യോ അമ്മായി, മുനിസിപ്പാലിറ്റിക്കാരുടെ ജോലിയൊന്നും പറ്റില്ല നമുക്ക്. അയ്യോ, ഞാൻ സരളയുടെ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞേ. അപ്പൊ പിന്നെ ഇവിടുത്തെ കാര്യമൊക്കെ ആര് നോക്കും? അയ്യോ, ഞാൻ സരളയോട് ഒരു കാര്യം പറയാനാ പോന്നെ. നാളെ ഇത് തിരിച്ചു കൊടുക്കാന്ന്. അമ്മ പോയി. വരൂ ചേച്ചി, ഇനി ഒട്ടും സമയം കളയണ്ട. സുന്ദരിയും പ്രേമയോ അവരവരുടെ മുറിയില. ഇപ്പൊ തന്നെ പോയേക്കാം. നമ്മൾ കഥയിലെ കാൽപ്പനിക കഥാപാത്രങ്ങളല്ല. ആ, ഞങ്ങൾ കാർട്ടൂൺ കഥാപാത്രമല്ല, ഞങ്ങൾ ഞങ്ങളാണ്. എന്നാ ചേച്ചി പറഞ്ഞു? അത് ശരി. നിങ്ങളെല്ലാരും ഇവിടെ എന്ത് ചെയ്യാ? അമ്മ പോയി. ആരാണോ കൂടുതൽ പഠിച്ചത് അവര് പാടട്ടെ. എന്റെ മാഡം, ഈ ആറ് മാസം കഴിഞ്ഞ സാരി എങ്ങനെയാ തിരിച്ചെടുക്കുന്നത്? നിങ്ങൾ തന്ന സാരിയിൽ ഓട്ട കണ്ട പിന്നെ വന്ന് പരാതി പറയണ്ടേ? മാഡം, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ രണ്ട് ഫംഗ്ഷനും പോയിട്ട് ഡ്രൈ ക്ലീനിങ്ങും കഴിഞ്ഞ് കൊണ്ടുവന്നതാണെന്ന് ആർക്കറിയാം? ശത്രു, ഇവിടെയായിരിക്കും. എന്റെ മാഡം, ആറ് മാസം കൊണ്ട് സർക്കാർ എന്നെ മാറുന്നു, തിയേറ്ററിലെ സിനിമ മാറുന്നു, കോളേജിലെ സെമസ്റ്റർ മാറുന്നു, പിന്നെ ഈ സാരിക്ക് എങ്ങനെ മാറ്റം വരാതിരിക്കും? മാഡം, നിങ്ങളായതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഇത് മാത്രം ചെയ്തു തരുന്നതായിരിക്കും. പുതിയ കവറങ്ങ് മാറ്റിത്തരാം. എടാ രാമു, ഇത് കേട്ടെ. അതെ, മാഡത്തിന് ഒരു പുതിയ കവർ കൊണ്ടുവന്നിട്ട് മാഡത്തിന്റെ ആ പഴയ സാരി എടുത്ത് മടക്കി കൊടുക്കാം. മാഡം സന്തോഷിക്കട്ടെ. കൊണ്ടുവരും, ഇപ്പോ വരും. നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇവിടെ കിടക്കുന്ന ചവറുണ്ടല്ലോ, അത് ആദ്യം വൃത്തിയാക്ക്. നാല് ദിവസമായിട്ട് പറയാ ഈ മുനിസിപ്പാലിറ്റിക്കാരൻ ഇത് എവിടെ പോയിരിക്കുക? ഇപ്പൊ ശരിയാക്കി തരാം. ഗോപി, നാല് ദിവസമായിട്ട് പറയല്ലേ ഈ വേസ്റ്റ് എടുക്കാൻ നീ എപ്പോഴാ വരുന്നേ? എന്താ നിങ്ങൾ ഈ സർക്കാരിന്റെ വേസ്റ്റ് എടുക്കാൻ വരുന്ന വണ്ടിയില് ടൂർ ആൻഡ് ട്രാവലിന്റെ ബിസിനസ് തുടങ്ങിയിരിക്കുകയാണോ? ഒന്ന് വരൂ. ചേട്ടാ, ചേട്ടോ, ഷർട്ട് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ.
നാളെ എന്തായാലും നിനക്ക് അവധി തരില്ല. ആയിക്കോട്ടെ. ശത്രു, എന്തായിട്ടാ? ഒരു കാര്യം പറയട്ടെ. ആ പറയൂ. നിനക്ക് ഇവിടെ ആരോടും പരാതിയൊന്നുമില്ലേ? അതെന്താ ചേട്ടാ, എനിക്ക് നേരിട്ട് ദൈവത്തോടാ പരാതി പറയണ്ടേ? ഒരു പക്ഷെ ഞാൻ ഈ കടയുടെ ഓണർ ആയിരുന്നെങ്കിൽ, എന്ന് വെച്ചാ ബൈപ്പാസിന്റെ അടുത്തൊരു വീടുണ്ടായിരുന്നെങ്കിൽ, പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് കാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, പിന്നെ ഒരു നാലഞ്ച് കുതിരയും കൂടി വേണമായിരുന്നു. എന്റെ ലൈഫ് സെറ്റ് ആയാണ്. പിന്നെ ആലിയ ഭട്ടിന്റെ കൂടെ നിന്റെ വിവാഹം നടന്നു. ചേട്ടൻ എങ്ങനെ എന്റെ മനസ്സിലെ കാര്യം പിടികിട്ടി? ചെല്ല, പോയി നിന്റെ ജോലി നോക്ക് പൃഥ്വിരാജെ. മൈക്ക് പൊട്ടിച്ചത് നീയാണോ? നീ അതോ നീയാണോ? ശരി പറയില്ലല്ലേ. ഞാനിത് കണ്ടുപിടിച്ചാ പിന്നെ വെറുതെ ഇരിക്കില്ല. അവസാനമായിട്ട് ഞാൻ ഒരു അവസരം കൂടെ തരിക. മര്യാദയ്ക്ക് പറഞ്ഞോ, ഞാൻ അഞ്ചു വരെ എണ്ണും. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. ആരാ മൈക്ക് പൊട്ടിച്ചത്? പറ. കുസുമം, എത്ര പേരുണ്ടായിരുന്നു? ഇവർ അഞ്ചു പേരിൽ ഒരാള് തന്നെയാണ് സർ. പിന്നെ ഞാൻ എന്നത്തെയും പോലെ ഉറങ്ങുമായിരുന്നു. അപ്പൊ പറ, ആരാ മൈക്ക് പൊട്ടിച്ചത്? നീയാണോ? നീ അതോ നീയാണോ? ഐ ഒബ്ജക്റ്റ് മൈ ലോർഡ്. ഇപ്പോൾ നിങ്ങൾ എന്റെ ക്ലയന്റ്സിനോട് സംസാരിക്കുവാൻ പാടില്ല. അഡ്വക്കേറ്റ് ചന്ദ്രഹാസനോട് മാത്രമേ സംസാരിക്കാവൂ. ഇന്ദ്രജിത് ചന്ദ്രഹാസനോട് കുറ്റവാളി ആരാണെന്ന് തെളിയുന്നത് വരെ എന്റെ ഈ അഞ്ച് ക്ലയന്റ്സും കുറ്റവാളികളായിരിക്കില്ല. ആരാത് പറഞ്ഞത്? ഗീത എന്റെ ജീവിതത്തിൽ ഇല്ല. കുസുമത്തിന്റെ വാക്കുകൾ സത്യം ചെയ്തു പറയൂ. എന്തു പറഞ്ഞാലും സത്യം മാത്രമേ പറയൂ എന്നും ചെറിയ ചെറിയ കള്ളമൊക്കെ പറയൂന്നും. എന്റെ പ്രാക്ടീസ് കഴിഞ്ഞു. സത്യം പറയുന്നു അതോ എന്റെ മരുമകന്റെ നാടകത്തിന്റെ സി ഡി പ്ലേ ചെയ്യണോ? പക്ഷെ അമ്മേ, അമ്മ തന്നെ പറഞ്ഞില്ലേ രാവിലെ ആരും എന്റെ മുമ്പിൽ പരാതി പറയരുതെന്ന്? ശരിയായ കാര്യം. അമ്മായി, അമ്മായിയുടെ ബുദ്ധി ഒന്ന് പ്രകാശിപ്പിക്കൂ. എന്നിട്ട് ചിന്തിക്കൂ, ഈ കൃത്യം ഇവരിൽ ആരെങ്കിലുമാണ് ചെയ്തത് എന്നതിന് വല്ല തെളിവുമുണ്ടോ? നിങ്ങൾ മനഃപൂർവ്വം ഇവരെ കുടുക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി മറ്റുള്ളവരെ കരുവാക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങൾ അവരെ തെറ്റിദ്ധരിക്കുന്നതാണ്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളായിരിക്കും കുറ്റവാളി. ആരാണ് കുറ്റവാളി എന്ന് ഉറപ്പില്ലാത്ത സ്ഥിതിക്ക് അതും ഇതും പറയാതെ ആരാണെന്ന് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം. മനസ്സിലായോ അമ്മായി? രണ്ടര കിലോയുള്ള കൈയാണ് എന്റേത്. അതൊന്ന് ഉയർത്തിയാ പിന്നെ നിന്റെ പൊടി പോലും കാണില്ല. കഴിഞ്ഞു എന്റെ പ്രാക്ടീസ്. ശരി പറയില്ലല്ലേ. ഒരു കാര്യം, ഞാനിത് കണ്ടുപിടിച്ചാ പിന്നെ വെറുതെ ഇരിക്കില്ല. അവസാനമായിട്ട് ഞാൻ ഒരു അവസരം കൂടെ തരിക. മര്യാദയ്ക്ക് പറഞ്ഞോ, ഞാൻ അഞ്ചു വരെ എണ്ണും. അമ്മേ, അമ്മയ്ക്കും അപ്പ എന്നെ പോലെ അഞ്ചു കഴിഞ്ഞ എണ്ണാൻ അറിയില്ലേ? സെയിം പെയിൻസ്. ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്. നിങ്ങളാരും പറയില്ല അല്ലേ? അമ്മേ, ഞങ്ങൾക്ക് ആർക്കും അമ്മയുടെ ഇഷ്ടക്കേട് ഇല്ല. പിന്നെ ആരെ അമ്മ ശിക്ഷിക്കാൻ പോന്നെ?
ഒന്ന് സമാധാനപ്പെടമ്മേ. ഒരു മൈക്കല്ലേ പൊട്ടിയത്? ആരുടെ മനസ്സല്ലല്ലോ പൊട്ടിയത്, അല്ലേ കാർത്തിക്? നോക്ക്, ഞാൻ നിങ്ങളുടെ ജോലി എളുപ്പമാക്കാം. സത്യം ആർക്കാണോ അറിയാവുന്നത്, അവരെന്നോട് നേരിട്ട് വന്ന് പറയേണ്ട ആവശ്യമില്ല. ഓ അമ്മേ, അല്ലെങ്കിൽ ഇപ്പൊ ആരെ അമ്മ എടുത്ത് വന്ന് പറയാൻ പോന്നെ? ഒബ്ജക്ഷൻ മൈ ലോർഡ്, എന്റെ ക്ലയന്റ്സിനെ നിങ്ങൾ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ അഞ്ചു പേരിൽ മൈക്ക് പൊട്ടിച്ചവർ ആരാണ് എന്ന സത്യം അറിയാവുന്നവരുണ്ടെങ്കിൽ അവരുടെ പേരെഴുതി ഈ പെട്ടിയിലിട്ടാൽ മാത്രം മതി. ആർക്കും അവരുടെ സ്വന്തം പേരെഴുതേണ്ടി വരില്ല. ആരാണോ പൊട്ടിച്ചത് അവരുടെ പേരെഴുതിയാ മതി. അപ്പൊ പാലേതാണ് വെള്ളം ഏതാണെന്ന് മനസ്സിലാവും. നമ്മുടെ പെട്ടി ഇത്രയും നേരമായിട്ടും കാലിയാണ്, അകത്ത് മൊട്ടയാണ് അമ്മായി. മൈ ലോർഡ്, ഐഡിയ ഫെയിൽ ആയി പോയി. ഇങ്ങനെ ഉറപ്പിച്ചെങ്കിൽ പറയാൻ എന്ത് തെളിവാണുള്ളത്? വന്നു കഴിഞ്ഞു. അമ്മ എന്താ ചിന്തിച്ചിരിക്കുന്നേ? എഴുന്നിട്ട് ചീട്ട് വായിച്ചു നോക്ക്, എന്നിട്ട് അവളുടെ മുഖം മുടി വരച്ചു കീറി. ഇപ്പൊ അറിയാം പാലേതാണ് വെള്ളം ഏതാണെന്ന്.